ഞാൻ സജീഷ് ഗോവിന്ദൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ തെയ്യങ്ങളൊക്കെ നടന്ന ഒരു സമയമായിരുന്നു, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ. അപ്പോൾ തെയ്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബസമേതം പോകാറുണ്ട്, കുട്ടികളൊക്കെ കൂട്ടിയിട്ടാണ് പോകാല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഒരു കൗതുകമായിരിക്കും, ഈ തെയ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ തെയ്യം കെട്ടുന്നത് കാണും, അവർ അതിൻ്റെ പിന്നെ എന്തൊക്കെയാണ് വേഷങ്ങളൊക്കെ ഇടുന്നത് അതൊക്കെ അവർ വളരെ ശ്രദ്ധിച്ച് നോക്കും. കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അനുകരിക്കാനുള്ള സ്വഭാവം വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ടിക്ടോക്കിലൊക്കെ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്, കുട്ടികൾ തെയ്യം കെട്ടി പിന്നെ ഷൂട്ട് ചെയ്തിടുന്ന വീഡിയോകൾ ഒരുപാട് കാണാറുണ്ട്. ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ മുമ്പ് പിന്നെ മലബാറിൽ സംഭവിച്ച ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവൊക്കെ ഉള്ള സമയമാണ്. ഒരിക്കലും ഇതേപോലെ തെയ്യം കണ്ട കുട്ടികൾ അത് അനുകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അങ്ങനെ പിന്നെ തെയ്യമൊക്കെ കണ്ടു, തലേ ദിവസം കണ്ടതാണ്. പിറ്റേ ദിവസം ലീവായിരുന്നു, അപ്പം കുട്ടികളൊക്കെ കൂടി ഇന്ന് തെയ്യം കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തു, നല്ല കഴിവുള്ള ആളെ സെലക്ട് ചെയ്തു തെയ്യം കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുരുത്തോലയും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അപ്പം പിന്നെ അത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വീട്ടിലെ അമ്മയുടെ സാരിയും പിന്നെ അതൊക്കെ എടുത്തു, കുറേ പഴയ തുണികളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഒരാൾ തെയ്യം കെട്ടി. അപ്പോൾ തലേ ദിവസം കണ്ടത് പൊട്ടൻ തെയ്യമായിരുന്നു അവർ. അപ്പം പൊട്ടൻ തെയ്യം തീയിൽ ചാടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇവർ ആക്ച്വലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ ചെണ്ടകളൊക്കെ സംഘടിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ കൊട്ടാനൊക്കെ പിന്നെ സംഘടിപ്പിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ചെണ്ട കൊട്ടാനുള്ള സാധനങ്ങളൊക്കെ ആയി, അങ്ങനെ തെയ്യം കളിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം കുറച്ച് കളിച്ചതിന് ശേഷമാണ് ഈ തീയിലേക്കൊക്കെ തുള്ളുക. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ കൂടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് ഇവിടുന്ന് വിറകും പിന്നെ അത് ഇതൊക്കെ ഓലയും ഒക്കെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് തീയൊക്കെ കൂട്ടി, തീയൊക്കെ കൂട്ടിയിട്ട് പിന്നെ എന്താണോ തെയ്യത്തിന് നടക്കുന്നത് കണ്ടത് അതേപോലെ തന്നെ ഈ തെയ്യം കെട്ടിയ കുട്ടി തീയിലേക്ക് ചാടുകയാണുണ്ടായത്. ചാടിയ സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും തീ പിടിച്ചു. തീ പിടിക്കുമ്പോൾ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടാനാണ് തുടങ്ങിയത്. അപ്പം ഓടുന്ന സമയത്ത് തീ നല്ലോണം സ്പ്രെഡായി, വലിച്ച് പറിച്ച് കളയാൻ നോക്കി, അത് കൂടുതൽ പിന്നെ മോശമാക്കി. 90% ആ കുട്ടിക്ക് പൊള്ളലേറ്റു. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ഒരു കാര്യം ഉണ്ടായില്ല, കുറച്ച് ദിവസം ICU എന്നല്ലാതെ ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ഒരുപാട് വീഡിയോകൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, കുട്ടികൾ തെയ്യം കെട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോത്സാഹനമൊക്കെ കാണുന്ന സമയത്ത് മറ്റു കുട്ടികൾക്കും സ്വാഭാവികമായിട്ടും തോന്നും ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ കെട്ടിയാൽ എന്തേ. കുട്ടികൾക്ക് ഇതിൻ്റെ വരും വരായികകളൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തീ പിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്, അല്ലെങ്കിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്. നമുക്കിപ്പോൾ അറിയാം, എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തുണിയിലൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്യുകയാണ് വേണ്ടത്, നിലത്ത് കിടന്ന് ഉരുളുകയാണ് വേണ്ടത്, അപ്പോഴാണ് ആ തീ കെട്ടുപോവുക. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരാകെ പേടിക്കും, പേടിച്ചാൽ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും അവർ ഓടുകയാണ് ചെയ്യുക. ഓടുന്ന സമയത്ത് തീ കൂടുകയാണ് ചെയ്യുക, പിന്നെ നമ്മളിപ്പം ചെറിയ തീയാണെന്നുണ്ടെങ്കിൽ ആ തീ ആളി പടരുകയാണ് ചെയ്യുക. ഇത് മനസ്സിലാക്കാതെ പല കുട്ടികളും അബദ്ധത്തിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കുട്ടികൾ തെയ്യം കെട്ടുന്നതൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. അവരെ ഇതേപോലെയുള്ള പിന്നെ തുണികളൊക്കെ എടുത്തിട്ടാണ് തെയ്യം കെട്ടുന്നതെങ്കിൽ അതും ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നൊന്ന് വാച്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതായിരിക്കും. തീയൊക്കെ കൂട്ടിയിട്ട് അതിലൊക്കെ തുള്ളുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വ്ളോഗ് ചെയ്തത്. ഇപ്പം കുട്ടികൾക്കൊക്കെ ലീവൊക്കെ ഉള്ള സമയമാണ്, അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള അനുകരിക്കാനുള്ള ടെൻഡൻസികളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പം കുറച്ച് കുട്ടികൾ കൂടിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെ പലതും അനുകരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ ഒരു വീഡിയോക്കുള്ളത്. എന്തായാലും മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.